ഇന്ദിരാഗാന്ധിയുടെ 37-ാമത് രക്തസാക്ഷിത്വ ദിനം മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ ഇന്ദിരാഭവനിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ജോസ് അവരുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണ പദയാത്ര നടത്തി. കോട്ടമുറിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മാള ടൗണിൽ നടന്ന സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ XML ഉദ്ഘാടനം ചെയ്തു. ഡി സി സി ജനറൽ സെക്രട്ടറി വി എ അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. എസ് എൻ വിജയൻ, കെ കെ രവി നമ്പൂതിരി, ടി ജി അരവിന്ദാക്ഷൻ, ജോഷി കാഞ്ഞുത്തറ, നിർമ്മൽ പാതാടൻ, പത്മകുമാർ, കെ എം പുരുഷോത്തമൻ, സന്തോഷ് ആത്തപ്പള്ളി, ഹക്കീം ഇക്മാൾ, ഔസിപ്പച്ചൻ, എ സി ജോയ്, വി എൻ മുരളി, സാനി ചക്കാലിക്കൽ, പി എ ജോർജ്, അഡ്വക്കേറ്റ് പോളി ആന്റണി, കെ എ ഇക്മാൽ, വർഗീസ് കാഞ്ഞുത്തറ, യദു കൃഷ്ണൻ എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഐ സി സിയും ഒക്കെ ഈ ദിനാചരണത്തെ രക്തസാക്ഷി ദിനമായി ആചരിച്ചുകൊണ്ട് നമ്മളതിൽ പങ്കാളിയായി ജീവിക്കുകയാണ്. ഇന്നലെ ആരായിരുന്നു, ഇന്നലെ എന്തായിരുന്നു എന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ജനനം 1917. അന്ന് റഷ്യയിൽ വിപ്ലവം നടക്കുകയാണ്. അവിടെ സ്റ്റാലിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും നേതൃത്വത്തിൽ വിപ്ലവം നടക്കുന്ന ആ സമയത്താണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. ഇന്ദിരാഗാന്ധി ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അച്ഛൻ ശ്രീ നെഹ്റു ജയിലിലാണ്. ഇന്ദിരാഗാന്ധി ജനിച്ച വിവരം കമല നെഹ്റു ജയിലിൽ ചെന്ന് പ്രിയപ്പെട്ട നെഹ്റുവിനോട് പറയുകയാണ്, ഒരു മകൾ ജനിച്ചിരിക്കുന്നു എന്ന. ആ വിവരമറിഞ്ഞ നെഹ്റുവിൻ്റെ പ്രതികരണം, അവൾ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ സന്തതിയാണ് എന്നായിരുന്നു. പിന്നീട് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ സന്തതിയായി മാറാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു എന്നാണ് മറ്റൊരു സന്ദർഭത്തിൽ നെഹ്റുവിൻ്റെ ജീവചരിത്ര പുസ്തകങ്ങളിൽ കാണുന്ന ഒരു ഏട് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബ്രിട്ടീഷ് കോടതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു കൊച്ചുകുട്ടി, നെഹ്റു അതൊന്നും ശ്രദ്ധിക്കാതെ ആ കുട്ടിയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലേഡീസ് വസ്ത്രങ്ങൾ ഇനി ഇനായ ഡിസൈൻസിലൂടെ ലേഡീസിന് മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയലുകളുടെയും വിവിധ തരം കുർത്തീസിന്റെയും വൻ ശേഖരം. ഇനി മാളയുടെ വസ്ത്രസങ്കല്പത്തിന് മറ്റൊരു നാമം ഇനായ ഡിസൈൻസ്. കെ കരുണാകരൻ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് മാള. ഫോൺ നമ്പർ 9207000070.